നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബന്ദികളെ കൈമാറിയാൽ എഹിയ സിൻവാറിന് സുരക്ഷിതമായി ഗാസ വിടാം. മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലാണ്. പാലിക്കുമോ ഇല്ലയോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം. ഹമാസ് മേധാവി എഹിയ സിൻവാർ മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു. അലക്സ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകുമെന്നും ഇസ്രായേലിനെ ഫലസ്തീൻ മണ്ണിൽ നിന്ന് പുറത്താക്കുമെന്നുമാണ് ഹമാസ് നേതാവ് വെല്ലുവിളിക്കുന്നത്. ഹമാസ് മേധാവിയായ ശേഷം ആദ്യമായി ഗുസ് ടി വി പുറത്തുവിട്ട പ്രസ്താവനയിലായിരുന്നു എഹിയ സിൻവാർ ഇക്കാര്യം പറഞ്ഞിരുന്നത്. എന്തായാലും ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ്. അഭയാർത്ഥികൾ താമസിച്ച സ്കൂളിന് മേൽ ബോംബിട്ടു ഇസ്രായേൽ. 6 UN ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. UN സെക്രട്ടറി ജനറൽ ഇസ്രായേലിനെ വിമർശിച്ച് രംഗത്ത് വന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്ന് UN സെക്രട്ടറി ജനറൽ പറഞ്ഞു. സിവിലിയൻ കുരുതി അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കി. യുനർവയുടെ 6 ജീവനക്കാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം മധ്യ ഗാസയിലെ സ്കൂളിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ലക്ഷ്യം ഗാസയിലെ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് UNനെ പിന്തിരിപ്പിക്കുകയാണ്. ഇസ്രായേലിനെതിരെ വ്യാപക പ്രതിഷേധം ശക്തമാവുകയാണ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ്. നീതീകരിക്കാനാവാത്ത കുറ്റമാണ് ഇസ്രായേൽ ചെയ്തതെന്നും UN ജനറൽ സെക്രട്ടറി വിമർശിച്ചു. സിവിലിയൻ കുരുതിയെ നിരാകരിക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ രംഗത്തു വന്നു. എന്നാൽ ഇസ്രായേൽ നൽകുന്ന വിശദീകരണം ഗാസയിൽ ആക്രമണം നടന്ന സ്കൂൾ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആയിരുന്നുവെന്നാണ്. ഇത് 5 തവണയാണ് UNന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെന്ന് ഗാസ സിവിൽ ഡിഫൻസ് വക്താവ് വ്യക്തമാക്കി. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെ 100 പേരെ വിമാനമാർഗം അബുദാബിയിൽ എത്തിച്ചിരിക്കുകയാണ്. ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അബുദാബിയിൽ കുട്ടികളെ എത്തിച്ചിരിക്കുന്നത്. 252 പേരെയാണ് അബുദാബിയിൽ എത്തിയിരിക്കുന്നത്. UAEയുടെ ഗാസ സഹായ ദൗത്യത്തിനോടനുബന്ധിച്ചാണ് അബുദാബിയിൽ ഈ കുട്ടികളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർക്ക് വിവിധ ആശുപത്രികളിലായി മികച്ച ചികിത്സ നൽകുമെന്നാണ് അധികൃതർ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുള്ള രക്ഷാ ദൌത്യത്തിന് കൂടിയാണ് UAE നേതൃത്വം നൽകുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 97 പേരുണ്ട്. അവർക്ക് പുറമെ നിരവധി 60 രോഗികളെയും അബുദാബിയിൽ എത്തിക്കുകയുണ്ടായി. പരിക്കേറ്റവരുടെയും രോഗികളുടെയും അടുത്ത ബന്ധുക്കളാണ് സംഘത്തിലെ മറ്റുള്ളവർ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആകെയുള്ള 252 പേരിൽ 142 പേർ കുട്ടികളാണ്. കരീം അബു സലാം ക്രോസിംഗിലൂടെ ഇസ്രായേലിലെ റമോൺ വിമാനത്താവളം മുഖേനയാണ് ഇവരെ അബുദാബിയിൽ എത്തിച്ചത്. ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനോടനുബന്ധിച്ചാണ് രോഗികളെയും പരിക്കേറ്റവരെയും അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്നത്. അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റമോൺ വിമാനത്താവളം മുഖേന UAE നേതൃത്വത്തിൽ ഇത് 2 തവണയാണ് രോഗികളെയും പരിക്കേറ്റവരെയും ഇത്തരത്തിൽ കൊണ്ടുവരുന്നത്. ഗാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് UAE സ്വീകരിക്കുന്ന സമഗ്ര പദ്ധതികളെ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദാനം പ്രശംസിക്കുകയുണ്ടായി. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ദുരിതത്തിലായ ഗാസ നിവാസികൾക്കായി ബഹുമുഖ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് UAE പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഗാലന്റ് 93 പദ്ധതിയോടനുബന്ധിച്ച് നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.